എറണാകുളം ജില്ലയിലെ കാക്കനാട് പുക്കാട്ടുപടിയിൽ ബസ് സ്റ്റോപ്പിൽ നിന്ന് വെറും 150 മീറ്റർ മാത്രം അകലെയായി വിശാലമായൊരു വില്ല പ്രൊജക്റ്റിൽ 5 വർഷം സർവീസ് ഗ്യാരണ്ടിയോടുകൂടി പണികഴിപ്പിച്ചിട്ടുള്ള ഒരു ക്വാളിറ്റി വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വണ്ടർഫുൾ പ്രോപ്പർട്ടീസ് എന്ന പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുന്നത്. എല്ലാ മാന്യ പ്രേക്ഷകർക്കും വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദ്ദമായ സ്വാഗതം. വീടിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതുമയാർന്ന വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കണമെന്നും ആദ്യമേ ഓർമ്മിപ്പിക്കട്ടെ. 4 സെൻറ്റിൽ 2010 സ്ക്വയർ ഫീറ്റിൽ 4 BHK ബാത്ത് അറ്റാച്ച്ഡ് പ്ലസ് യൂട്ടിലിറ്റി ഏരിയയിൽ നിർമ്മിക്കപ്പെട്ട അതിമനോഹരമായൊരു ക്വാളിറ്റി വില്ലയുടെ വിശേഷങ്ങളിലേക്കാണ് നമ്മളിന്ന് നടന്നു ചെല്ലുന്നത്. 8 മനോഹരമായ വീടുകൾ മാത്രം ഉൾക്കൊള്ളുന്ന ഒരു മനോഹര വില്ലയിലാണ് നമ്മളിന്ന് എത്തി നിൽക്കുന്നത്. ഈ വില്ലയിലെ തന്നെ 3 വീടുകളുടെ വീഡിയോകൾ നമ്മുടെ ചാനലിൽ മുൻപേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. 5 മീറ്റർ ഇൻ്റേണൽ ടൈൽ റോഡിന് അഭിമുഖമായി പൂർണ്ണമായും വാസ്തു നിയമപ്രകാരമാണ് ഈ വീട് പണികഴിപ്പിച്ചിട്ടുള്ളത്. വീടിൻ്റെ ദർശനം വരുന്നത് പടിഞ്ഞാറ് ഭാഗത്തേക്കായിട്ടാണ്. മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിൽ നിന്ന് വെറും 150 മീറ്ററും കൊച്ചിൻ ഇൻ്റർനാഷണൽ സ്കൂളിൽ നിന്ന് വെറും 1.5 കിലോമീറ്ററും രാജഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നിന്ന് 3.5 കിലോമീറ്ററും ആലുവ ടൗണിൽ നിന്ന് 6 കിലോമീറ്ററും കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് 12 കിലോമീറ്ററും കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്ന് 9 കിലോമീറ്ററുമാണ് ഈ മനോഹര വില്ലയിലേക്കുള്ള വഴിദൂരം. ഒറിജിനൽ ലാൻഡ് പുരയിടത്തിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടിൻ്റെ ഗേറ്റ് തുറന്നാൽ നേരെ നമ്മൾ പ്രവേശിക്കുന്നത് ഇൻ്റർലോക്ക് ചെയ്ത് മനോഹരമാക്കിയ വലിയൊരു മുറ്റത്തേക്കാണ്. ഒരു വലിയ കാർ വീടിൻ്റെ കോമ്പൗണ്ടിന് ഉള്ളിലായും ഒരു വലിയ വാഹനം വീടിന് മുൻഭാഗത്തുള്ള 5 മീറ്റർ വരുന്ന ടൈൽ റോഡിന് മുൻപിലായും നമുക്ക് പാർക്ക് ചെയ്യുവാൻ കഴിയും. വീടിൻ്റെ കുടിവെള്ള സ്രോതസ്സായി ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് ശുദ്ധമായ കിണർവെള്ളമാണ്. കടുത്ത വേനലിലും സുലഭമായി ജലം ലഭിക്കുന്ന മേഖലയിലാണ് കിണർ സ്ഥാപിച്ചിട്ടുള്ളത്. വീടിൻ്റെ വശങ്ങൾ മുഴുവനായും അത്യാവശ്യം സെറ്റ് ബാക്ക് നൽകിയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ചുറ്റുവശത്തിലും ഇൻ്റർലോക്ക് ചെയ്ത് മനോഹരമായി തന്നെയാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. 2018-19 കാലത്തെ പ്രളയം ബാധിക്കാത്ത ഒരു പ്രദേശത്താണ് ഈ മനോഹര വില്ല നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. വീടിൻ്റെ മുൻഭാഗത്തെ എക്സ്റ്റീരിയർ വിശേഷങ്ങളിൽ നിന്ന് നമ്മളിനി വീടിൻ്റെ ഉൾഭാഗത്തെ വിശേഷങ്ങളിലേക്ക് കടക്കാം. അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള ഒരു ഗ്രാനൈറ്റ് പാകിയ സിറ്റൗട്ടാണ് വീടിന് മുൻപിൽ നമുക്ക് ലഭിക്കുന്നത്. വീടിൻ്റെ നിർമ്മാണഘട്ടത്തിൽ മര ഉരുപ്പിടികളായി ഉപയോഗിച്ചിരിക്കുന്നത് തേക്കും ചോരവേങ്ങ് ഇനത്തിൽപ്പെട്ട മരത്തിൻ്റെ തടിയുമാണ്. അതിമനോഹരമായ സിംഗിൾ പാളിയിൽ തീർത്ത ഡോർ തുറന്ന് നമ്മൾ പ്രവേശിക്കുന്നത് അത്യാവശ്യം വലിപ്പമേറിയ ഒരു ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്കാണ്. മനോഹരമായ രീതിയിൽ ഫോൾ സീലിംഗ് വർക്കുകൾ നൽകിയാണ് ഈ ഏരിയ സജ്ജീകരിച്ചിരിക്കുന്നത്. 3 പാളിയുടെ ഇരട്ട ജനാലകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. മനോഹരമായ ആംബിയൻസ് ലൈറ്റുകൾ താഴെയായി മുൻഭാഗത്തെ ഭിത്തിയിൽ വലിയൊരു TV യൂണിറ്റും നമുക്ക് കാണാം. ഗസ്റ്റ് ലിവിംഗ് ഏരിയയിൽ നിന്ന് ഇപ്പോൾ നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത് വീടിൻ്റെ ഡൈനിങ് ഏരിയയിലേക്കാണ്. 8 ചെയറുകളെ ഉൾക്കൊള്ളാൻ തരത്തിൽ വിശാലമായൊരു ഡൈനിങ് ടേബിളിന് തന്നെ നമുക്ക് ഇവിടെ സജ്ജീകരിക്കാനാകും. ഡൈനിങ് ഏരിയയുടെ മുകളിലേക്ക് നോക്കിയാൽ ഡബിൾ ഹൈറ്റിൽ വരുന്ന മനോഹരമായ ഒരു ഫോൾ സീലിംഗ് വർക്കാണ് നമുക്ക് കാണുവാൻ കഴിയുക. ഡൈനിങ് ഏരിയയുടെ നേരെ മുൻഭാഗത്തായി മനോഹരമായി ഡിസൈൻ ചെയ്ത ഒരു വാഷ് കൗണ്ടറും നമുക്ക് ലഭിക്കുന്നുണ്ട്. വാഷ് കൗണ്ടറിന് ഇടതുഭാഗത്തായി നമ്മൾ ഇപ്പോൾ കയറി നിൽക്കുന്നതാണ് വീടിൻ്റെ 1-ാമത്തെ ബെഡ്റൂം. 4 ബെഡ്റൂമുകളുള്ള ഈ വീടിൻ്റെ താഴ്ഭാഗത്തെ 1-ാമത്തെ ബെഡ്റൂമാണ് ഇത്.
മാസ്റ്റർ ബെഡ്റൂമായി പരിഗണിക്കാവുന്ന ഈ ബെഡ്റൂമിൽ മൂന്ന് പാളിയുടെ ഓരോ ജനാലയും ഒറ്റപ്പാളിയുടെ രണ്ട് ജനാലകളുമാണ് നൽകിയിരിക്കുന്നത്. ബാത്ത് അറ്റാച്ച്ഡായി തന്നെയാണ് ഈ ബെഡ്റൂമുകൾ സജ്ജീകരിച്ചിരിക്കുന്നത്. സെറ ബ്രാൻഡാണ് സാനിറ്ററി ഐറ്റംസിനായി ഉപയോഗിച്ചിരിക്കുന്നത്. വലിയൊരു വാർഡ്രോബും ഈ ബെഡ്റൂമിൻ്റെ കോർണർ ഭാഗത്തായി സജ്ജീകരിച്ചിട്ടുണ്ട്. അടുത്തതായി പ്രവേശിക്കുന്നത് വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ്. മൂന്ന് പാളിയുടെ രണ്ട് ജനാലകൾ നൽകിയിരിക്കുന്ന ഈ വലിയ ബെഡ്റൂമിൽ ഫോൾ സീലിംഗ് വർക്കുകൾ നൽകി ചന്തം കൂട്ടിയിട്ടുണ്ട്. മുൻപേ പറഞ്ഞതുപോലെ തന്നെ മനോഹരമായ ഒരു വലിയ വാർഡ്രോബും ഈ ബെഡ്റൂമിലും നൽകിയിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച്ഡായി തന്നെയാണ് ഈ ബെഡ്റൂമും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ ബെഡ്റൂമിൽ നിന്ന് നമ്മളിനി പ്രവേശിക്കുന്നത് ഒരു വീടിൻ്റെ ഏറ്റവും വലിയ സജീവ മേഖലയായ കിച്ചൺ ഭാഗത്തേക്കാണ്. ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റിലാണ് ഇവിടെ അടുക്കള സൗകര്യപ്പെടുത്തിയിരിക്കുന്നത്. മനോഹരമായ പാറ്റേണിൽ വേറെങ്ങും കാണാത്ത രീതിയിലുള്ള ഒരു കബോർഡ് വർക്കുകളും ഫോൾ സീലിംഗ് വർക്കുകളുമാണ് കിച്ചണിൽ നമുക്ക് ലഭിക്കുന്നത്. കിഴക്ക് ദർശനമായിട്ടാണ് കിച്ചൺ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഡോർ തുറന്ന് നേരെ പ്രവേശിക്കുന്നത് കവേർഡ് ആയിട്ടുള്ള ഒരു വർക്ക് ഏരിയ സ്പേസിലേക്കാണ്. കിച്ചണിൽ നിന്ന് നമ്മളിനി അടുത്തതായി കടന്നു ചെല്ലുന്നത് ഫസ്റ്റ് ഫ്ലോറിലെ വിശേഷങ്ങളിലേക്കാണ്. ഗ്രാനൈറ്റ് പാകി എസ് എസിൽ ഹാൻഡ് റെയിലുകൾ തീർത്ത ഈ മനോഹരമായ സ്റ്റെയർ കയറി നമ്മൾ എത്തി നിൽക്കുക വിശാലമായൊരു അപ്പർ ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ്. അത്യാവശ്യം വലിപ്പമാർന്ന ഒരു അപ്പർ ലിവിംഗ് ഏരിയ സ്പേസാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. മനോഹരമായ ഫോൾ സീലിംഗ് വർക്കുകൾ ഈ വീടിന് മുഴുവൻ ഭാഗത്തായും നമുക്ക് കാണാം. അപ്പർ ലിവിംഗ് ഏരിയ സ്പേസിലായി അതിമനോഹരമായ രീതിയിൽ ഫോൾ സീലിംഗ് വർക്കുകൾ നൽകിയിട്ടുണ്ട്. മൂന്ന് പാളിയുടെ രണ്ട് ജനാലകളാണ് ഈ ഏരിയയിൽ നൽകിയിരിക്കുന്നത്. അത്യാവശ്യമെങ്കിൽ ഒരു ടി വി യൂണിറ്റ് സ്ഥാപിക്കുവാനുള്ള വിശാലമായ സ്പേസും അറേഞ്ച്മെൻറ്റ്സും ഇപ്പോഴേ ഇവിടെ തരപ്പെടുത്തിയിട്ടുണ്ട്. അപ്പർ ലിവിംഗ് ഏരിയ സ്പേസിൽ നിന്ന് ഇനി പ്രവേശിക്കുന്നത് വീടിൻ്റെ മൂന്നാമത്തെ ബെഡ്റൂമിലേക്കാണ്. അത്യാവശ്യം വലിപ്പമാർന്ന ഒരു മാസ്റ്റർ ബെഡ്റൂമാണ് ഇത്. മൂന്ന് പാളിയുടെ വലിയൊരു ജനാലയും ഒറ്റപ്പാളിയുടെ ഇരട്ട ജനാലയുമാണ് ഈ ബെഡ്റൂമിൽ നൽകിയിരിക്കുന്നത്. പുതുമയാർന്ന ഒരു ഫോൾ സീലിംഗ് വർക്കുകൾക്ക് കീഴിലായി കോർണർ ഭാഗത്തേക്ക് ഒതുക്കി ഒരു വാർഡ്രോബും ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച്ഡായി തന്നെയാണ് ഈ ബെഡ്റൂമും സൗകര്യപ്പെടുത്തിയിരിക്കുന്നത്. വീടിനുള്ളിലെ മുഴുവൻ ജനാലകളും വാതിലുകളും എല്ലാം തന്നെ മരത്തിൻ്റെ ഉരുപ്പിടിയിൽ തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. മൂന്നാമത്തെ ബെഡ്റൂമിൽ നിന്ന് നമ്മളിനി കടന്നു ചെല്ലുന്നത് വീടിൻ്റെ നാലാമത്തേതും അവസാനത്തേതുമായ ബെഡ്റൂമിലേക്കാണ്. മൂന്ന് പാളിയുടെ ഇരട്ട ജനാലകൾ നൽകിയിരിക്കുന്ന ഈ ബെഡ്റൂമിൽ അതിമനോഹരമായ ഒരു ഫോൾ സീലിംഗ് വർക്കാണ് നൽകിയിരിക്കുന്നത്. ബാത്ത് അറ്റാച്ച്ഡായി തന്നെയാണ് ഈ ബെഡ്റൂമും സൗകര്യപ്പെടുത്തിയിരിക്കുന്നത്. ബാത്ത് അറ്റാച്ച്ഡായിട്ടുള്ള നാലാമത്തെ ബെഡ്റൂം സ്പേസിൽ നിന്ന് നമ്മളിനി കടന്നു ചെല്ലുന്നത് വീടിൻ്റെ വിശാലമായ ഒരു ബാൽക്കണി സ്പേസിലേക്കാണ്. അതിമനോഹരമായ രീതിയിലാണ് ഇവിടുത്തെ ബാൽക്കണി സംവിധാനിച്ചിരിക്കുന്നത്. ബാൽക്കണിയിൽ നിന്നുള്ള പുറമേക്കുള്ള ഈ വില്ലയുടെ ദൃശ്യം അതിമനോഹരമായ ഒന്നു തന്നെയാണ്. ഈ ബാൽക്കണിയിൽ നിന്ന് നമ്മൾ അടുത്തതായി കടന്നു ചെല്ലുക വീടിൻ്റെ യൂട്ടിലിറ്റി ഏരിയയിലേക്കാണ്. അത്യാവശ്യം വലിപ്പമാർന്ന രീതിയിൽ തന്നെയാണ് യൂട്ടിലിറ്റി ഏരിയയും സൗകര്യപ്പെടുത്തിയിരിക്കുന്നത്. 4 സെൻറ്റിൽ 2010 സ്ക്വയർ ഫീറ്റിൽ 4BHK+ യൂട്ടിലിറ്റി ഏരിയയിൽ നിർമ്മിക്കപ്പെട്ട ഈ മനോഹര വീടിന് ഓണർ ചോദിക്കുന്ന വില 80 ലക്ഷം രൂപയാണ്. വില തീർച്ചയായും നെഗോഷ്യബിളാണ്. ഈ മനോഹര വില നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും സ്ക്രീനിൽ കാണുന്ന വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ നമ്പറിൽ ഇപ്പോൾ തന്നെ ബന്ധപ്പെടുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും താങ്കളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുവാനും പ്രത്യേകം ഓർമ്മിക്കുമല്ലോ. മറ്റൊരു പുതിയ വീടിൻ്റെ വിശേഷങ്ങളുമായി ഉടൻ താങ്കളിലേക്ക് മടങ്ങിയെത്തും വരെ
എല്ലാ മാന്യ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം.